ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ട്രിപ്ജോഡി. ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഒരുപാട് യാത്രകളെ സ്നേഹിക്കുന്ന, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു പറ്റം സുഹൃത്തുക്കളെ. ഇന്നത്തെ സഹയാത്രികനിൽ നമ്മുടെ കൂടെയുള്ളത് മഹേഷ് കലാലയമാണ്. മഹേഷ് കലാലയം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് മഹേഷിൻ്റെ അനുഭവങ്ങൾ കേൾക്കാം. ഹായ്, ഞാൻ മഹേഷ് കലാലയം, ട്രാവൽ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചത് സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും സിനിമയെന്ന സ്വപ്നം തൽക്കാലത്തേക്ക് ഞാൻ മാറ്റിവെച്ച് ഈ പ്രകൃതിയുടെ ഭംഗി, അല്ലെങ്കിൽ എന്തോ പ്രകൃതിയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, എനിക്കതിലോട്ട് ഇറങ്ങിച്ചെല്ലണമെന്നൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാമറ എന്നൊരു ഉപകരണം ആവശ്യമായിരുന്നു. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ സുന്ദര കാഴ്ചകളും ഒപ്പിയെടുക്കാൻ എനിക്ക് ക്യാമറ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുത്തു. വൈൽഡ് ലൈഫ് എന്ന് മാത്രമല്ല, ട്രാവൽ ചെയ്യും ഒത്തിരി. കാടും മലയും കുന്നും ഓരോ സ്ഥലങ്ങളും ഞാൻ എൻ്റെ ക്യാമറകളിൽ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനായി തുടങ്ങി. ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ വെളിയിലും ഇന്ത്യയുടെ അകത്തുമായിട്ട് പല സാഞ്ചുറികളും. എന്തെന്നറിയില്ല, ഓരോ യാത്രകളും എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി. ഓരോ അനുഭവങ്ങളും ഓരോ കാഴ്ചകളും എൻ്റെ മനസ്സിലും ക്യാമറയിലും ഒരേപോലെ പതിഞ്ഞു. എന്നും പോകുന്ന സ്ഥലമാണെങ്കിലും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡ്സും എനിക്ക് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് അനുഭവങ്ങൾ തന്നിരിക്കുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടിയത്, പ്രകൃതി തന്ന സമ്മാനം എന്ന് പറയാം. എനിക്ക് മാത്രമായി സമ്മാനിച്ച ഒരു ചിത്രമായിരുന്നു ആ ഒരു പീകോക്കിൻ്റെ ചിത്രം. എന്തെന്ന് വെച്ചാൽ, ഒരു പീലി മാത്രം കൊത്തിയെടുത്ത് അതിൻ്റെ ചുണ്ടിൽ വെക്കുന്ന ചിത്രം, അത് എനിക്ക് മാത്രം സമ്മാനിച്ചു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. എങ്കിൽ മഹേഷ് കലാലയം എന്ന ഞാൻ വരാൻ കാരണം തന്നെ ആ ഒരു ചിത്രമാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചിത്രം, ഒരിക്കലും അവാർഡിന് വേണ്ടിയിട്ടല്ല. ഈ പ്രകൃതിയുടെ ഭംഗി ഞാൻ കാണുന്നത് പോലും മറ്റുള്ളവർ കാണുക എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ് ഞാൻ ക്യാമറയുമായി കാട് കയറിയത്. കാടിന് രണ്ട് മുഖങ്ങളുണ്ട്. അതിൽ നല്ല മുഖം, എനിക്കിഷ്ടമുള്ള മുഖം ഞാൻ പറയാം. ചില ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ചിത്രം എനിക്ക് കിട്ടണം, പ്രകൃതി ആ ചിത്രം എനിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ട് സമയങ്ങളോ ദിവസങ്ങളോ ഞാൻ നോക്കിയിട്ടില്ല. ഒരു പുള്ളിപ്പുള്ളിയുടെ ചിത്രം എടുക്കാനായിട്ട് രണ്ട് ദിവസത്തോളം ഞാൻ കാട്ടിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ അതിരാവിലെ വരും, വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ടാമത്തെ ദിവസം ആ ഭാഗ്യദേവത എൻ്റെ മുമ്പിൽ വന്നു. ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ, അതും പ്രകൃതിയുടെ ഫോട്ടോ. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, പ്രകൃതി നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളാദ്യം പ്രകൃതിയെ സംരക്ഷിക്കും, എന്നിട്ട് ക്യാമറയായി ചിത്രങ്ങളെടുക്കാൻ പോകും.